പ്രകാശം, ലൈറ്റ് മനുഷ്യനെ എക്കാലത്തും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രതിഭാസമായിരുന്നു. പുരാണ ഗ്രന്ഥങ്ങളിൽ വരെ പ്രകാശത്തെ പറ്റിയുള്ള റെഫറൻസസ് നമുക്ക് വായിക്കാം. ബൈബിൾ എടുത്താൽ തുടക്കത്തിൽ തന്നെ ഈ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കഥ പറയുമ്പോൾ അവിടെ വെളിച്ചം സൃഷ്ടിച്ച കാര്യം പറയുന്നുണ്ട്. പൗരാണികമായി തന്നെ വെളിച്ചത്തെ വിജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ടും ഇരുട്ടിനെ അജ്ഞതയുടെ പ്രതീകമായിട്ടും എല്ലാം നമ്മൾ കാണാറുണ്ടായിരുന്നു. എന്താണ് ഈ പ്രകാശം എന്ന് ആദ്യകാലത്ത് മനുഷ്യന് അറിവില്ലായിരുന്നു. പ്രകാശം പരിചിതമാണ്, ഈ വെളിച്ചം ഒരു വസ്തുവിൽ തട്ടുമ്പോഴാണ് അത് കാണാൻ സാധിക്കുന്നത് എന്ന് പതുക്കെ പതുക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചു. പകല് എല്ലാം കാണാനുള്ള കഴിവ് നമുക്കുണ്ട്, രാത്രി നമുക്ക് കാണാൻ പറ്റുകയില്ല എന്ന് മനസ്സിലായി. പതുക്കെ പതുക്കെയാണ് ഈ പ്രകാശത്തിൻ്റെ സ്വഭാവങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചത്. അത് ഭൗതികം എന്ന് പറയുന്ന ശാസ്ത്രശാഖയുടെ വളർച്ച കൊണ്ടാണ് ഈ പ്രകാശത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് സാധിച്ചത്. അങ്ങനെ ഈ പ്രകാശത്തിൻ്റെ പ്രത്യേകത പഠിക്കുകയും ഈ പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷൻ, അതിൻ്റെ അതുപയോഗിച്ചുള്ള പ്രതിബിംബം, ഇങ്ങനെയുള്ള പ്രാഥമിക കാര്യങ്ങൾ, അതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതിനെപ്പറ്റിയെല്ലാം പിൽക്കാലത്ത് പഠിക്കുകയും അതിൻ്റെ അടിത്തറയിലുള്ള നിയമങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അതാണ് പ്രാഥമികമായ പ്രകാശത്തിൻ്റെ പഠനം. എന്നാൽ പിൽക്കാലത്ത് പ്രകാശം എന്താണ് എന്നുള്ള കണ്ടെത്തലും നമുക്ക് നടത്താൻ സാധിച്ചു. പ്രകാശം ഒരു ഊർജമാണ്, പ്രകാശോർജം എന്ന് നമുക്ക് വേണേ അതിനെ പറയാം. ഈ പ്രകാശത്തിൻ്റെ പ്രത്യേകതകൾ പഠിക്കുന്ന ഒരു ഭൗതിക ശാഖ തന്നെ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്, ഫോട്ടോണിക്സ് എന്ന് പറയുന്നത്. അതിപ്രധാനമായ ഒരു ഊർജ രൂപമാണ് പ്രകാശം. അത് വിദ്യുത്കാന്തിക തരംഗമാണ് എന്ന് പിൽക്കാലത്ത് കണ്ടെത്തിയുണ്ടായി. ഈ ധവളപ്രകാശം, വെളുത്ത പ്രകാശം, അതിനെ വേർതിരിച്ച് ന്യൂട്ടൺ എന്ന മഹാശാസ്ത്രജ്ഞൻ പഠിച്ചപ്പോഴാണ് അതിൽ ഏഴ് നിറങ്ങൾ, ഏഴ് തരം പ്രകാശമുണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഏഴ് മഴവില്ലിൽ നമ്മൾ കാണുന്ന ഏഴ് നിറം സ്പെക്ട്രം, അപ്പോൾ ആ ഏഴ് നിറങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഈ വെളുത്ത ധവളപ്രകാശം എന്ന് പറയുന്ന പ്രകാശം ഉണ്ടാകുന്നതെന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചു. ഈ ദൃശ്യപ്രകാശം, അതാണ് നമ്മളുടെ കണ്ണിന് കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യപ്രകാശത്തിന് മുകളിലും താഴെയും വാസ്തുവിൽ പ്രകാശമുണ്ട്. അതിനെ അത് നമ്മളുടെ കണ്ണിനെ കാണാൻ സാധിക്കുകയില്ല എന്ന് നമുക്കിന്നറിയാം. ഈ പ്രകാശത്തിൻ്റെ ഭൗതികപരമായ ഗുണങ്ങൾ പിൽക്കാലത്ത് കണ്ടുപിടിക്കുകയുണ്ടായി. പ്രകാശം അനേകം ചെറിയ കണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ കണികാ സിദ്ധാന്തം ന്യൂട്ടൺ കണ്ടുപിടിച്ചു. അക്കാലത്ത് തന്നെ പ്രകാശം കണികയല്ല, തരംഗമാണ് എന്നുള്ള സിദ്ധാന്തവും വികസിക്കുകയുണ്ടായി. കണികാ സിദ്ധാന്തവും തരംഗ സിദ്ധാന്തവും തമ്മിൽ എതിർത്ത് ഒന്നിനെതിരാണ് മറ്റൊന്നുള്ളൊരു സങ്കല്പം ഭൗതികത്തിലുണ്ടായി. ഇതിലേതാ ശരിയെന്നുള്ള തർക്കമുണ്ടായി. എന്നാൽ പിൽക്കാലത്ത് പ്രകാശത്തിന് കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും തരംഗ കണിക ദ്വൈതഭാവം പ്രകാശത്തിനുണ്ടെന്ന് കണ്ടെത്തുകയുമുണ്ടായി. ഇങ്ങനെ ഈ പ്രകാശത്തിൻ്റെ സ്വഭാവങ്ങളെപ്പറ്റിയുള്ള ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ ഈ ആധുനിക ഭൗതികത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറുകയും ചെയ്തു. പ്രകാശം നമ്മൾ അനേകം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പ്രകാശമൊരു ഊർജമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പ്രകാശോർജത്തിന് അത് കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ധാരാളമായി ഈ പ്രകാശം സൂര്യനിൽ നിന്ന് വരുന്നുണ്ട്. സൗരോർജം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെല്ലാം ഇഷ്ടംപോലെ വെയിൽ നമുക്ക് കിട്ടും. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന പ്രവഹിക്കുന്ന ഈ സൗരോർജം, ഈ സൗരോർജത്തിനെ മരിക്കാൻ, ഇണക്കാൻ, നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടന്ന് ഭാഗികമായിട്ടെങ്കിലും വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ സോളാർ കുക്കറും സോളാർ വാട്ടർ ഹീറ്ററും ഒക്കെ നമുക്കിപ്പം ലഭ്യമാണ്. സോളാർ എനർജിയെ വൈദ്യുതിയാക്കി മാറ്റി ആ വൈദ്യുതി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആ വൈദ്യുതി ഉണ്ടാക്കി അത് ഗ്രിഡിലോട്ട് കൊടുക്കുകയും ഗ്രിഡിൽ നമുക്ക് ആവശ്യത്തിന് വൈദ്യുതി ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ സോളാർ എനർജിയുടെ
പ്രാധാന്യം വളരെ കൂടിയിരിക്കുകയാണ്. ഈ സോളാർ എനർജിയുടെ ഉൽപ്പാദനത്തിനുള്ള ചെലവും കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഭാവിയിൽ സോളാർ എനർജി ഉപയോഗിച്ചായിരിക്കും ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ മുഴുവൻ വൈദ്യുതി ഉപയോഗവും നടത്തുക. അതുപോലെ തന്നെ സോളാർ എനർജി ഉപയോഗിച്ചായിരിക്കും നമ്മുടെ വാഹനങ്ങൾ ഓടുന്നതും യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതൊക്കെ നമുക്ക് പ്രത്യാശിക്കാം.